வழியும் காலங்கள் கப்புறம் தளிரணியும் காலமுண்டதோர்க்கணம் கவிழிலோடொழுகுன்ன கண்ணீரினப்புறம் புஞ்சிரியுண்டென்னதும் போர்க்கணம் பொழியும் காலங்கள் கப்புறம் தளிரணியும் காலமுண்டதோர்க்கணம் கவிழிலோடொழுகுன்ன கண்ணீரினப்புறம் புஞ்சிரியுண்டென்னதும் போர்க்கணம் பொழியும் காலங்கள் கப்புறம் தளிரணியும் காலமுண்டதோர்க்கணம் கவிழிலோடொழுகுன்ன கண்ணீரினப்புறம் புஞ்சிரியுண்டென்னதும் போர்க்கணம் பொழியும் காலங்கள் கப்புறம் தளிரணியும் காலமுண்டதோர்க்கணம் கவிழிலோடொழுகுன்ன கண்ணீரினப்புறம் புஞ்சிரியுண்டென்னதும் போர்க்கணம் பொழியும் காலங்கள் கப்புறம் தளிரணியும் காலமுண்டதோர்க்க
ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആവർത്തന പുസ്തകം 5:5 ആദ്യത്തെ ചില വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. മോശ എല്ലാ ഇസ്രായേലിനോടും വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഇസ്രായേലെ, ഞാൻ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുന്ന ചട്ടങ്ങളും വിധികളും കേൾപ്പീൻ, അവയെ പഠിക്കുകയും പ്രമാണിച്ച് അനുസരിക്കുകയും ചെയ്യുവീൻ. നമ്മുടെ ദൈവമായ യഹോവ ഹോരേബിൽ വെച്ച് നമ്മോട് ഒരു നിയമം ചെയ്തുവല്ലോ. ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോട് ഇന്ന് ഇവിടെ ജീവനോടിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത്. യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അഭിമുഖമായി അരുളി ചെയ്തു. നമ്മുടെ ദൈവമായ യഹോവ ഹോരേബിൽ വെച്ച് നമ്മോട് ഒരു നിയമം ചെയ്തുവല്ലോ. ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോട് ഇന്ന് ഇവിടെ ജീവനോടിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ചെയ്തത്. യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അഭിമുഖമായി അരുളി ചെയ്തു. മലാഖി പ്രവാചകൻ്റെ പുസ്തകം 4:4 മുതൽ, ഞാൻ ഹോരേബിൽ വെച്ച് എൻ്റെ എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരീ സഹോദരന്മാരെ, പർവ്വതങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയായിരുന്നു. ഈ വർഷത്തിൽ അനേകം പർവ്വതങ്ങൾ നമുക്ക് കയറിപ്പോകേണ്ടതുണ്ട്. ഈ വർഷത്തിൽ അനേകം താഴ്വരകൾ നമുക്ക് താണ്ടിക്കടക്കേണ്ടതുണ്ട്. ഈ വർഷത്തിൽ അനേകം പർവ്വതങ്ങൾ കടക്കുമ്പോഴും താഴ്വരകൾ കടക്കുമ്പോഴും ഒരു കാര്യം നമുക്ക് ഓർക്കാം, യഹോവയുടെ ദൃഷ്ടി അതിന്മേലിരിക്കണം, നമ്മുടെ മേലും ഇരിക്കണം. ആ പർവ്വതങ്ങളിന്മേലും താഴ്വരകളിന്മേലും അതിലൂടെ നടന്നു പോകുന്ന, കടന്നു പോകുന്ന, തരണം ചെയ്തു പോകുന്ന നമ്മുടെ മേലും ദൈവത്തിന് ദൃഷ്ടി ഉണ്ടായിരിക്കണം. ഈ വർഷം മുഴുവനും ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ യഹോവയുടെ ദൃഷ്ടി അതിന്മേൽ ഇരിക്കും എന്നുള്ള വാഗ്ദത്തമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നത്. ദൈവത്തിൻ്റെ ദയാദൃഷ്ടി അതിന്മേലിരിക്കും ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ. പർവ്വതങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു വന്നപ്പോൾ ഹോരേബ് പർവ്വതത്തെക്കുറിച്ച് ചിന്തിച്ചു. ഹോരേബ് പർവ്വതത്തിന് മറ്റൊരു പേരുണ്ട്, സീനായി മലയെന്ന് പറയും. സീനായി മലയെന്ന് വേദപുസ്തകത്തിൽ കാണുന്നതെല്ലാം ഹോരേബ് പർവ്വതത്തെ കുറിക്കുന്നു. ഹോരേബ് പർവ്വതത്തിൽ ഒന്നാമതായി നാം കാണുന്നത് ഹോരേബിൽ വെച്ചാണ് യഹോവയായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായത്. ഗോഡ്സ് അപ്പിയറൻസ് ടു മോസസ്, മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനായ മലയാണ് ഹോരേബ് മല. ദൈവം മോശയോട് അഭിമുഖമായി സംസാരിപ്പാൻ ഇറങ്ങി വന്ന മലയാണ്, പർവ്വതമാണ് ഹോരേബ് പർവ്വതം. സഹോദരങ്ങളെ, ദൈവം നമ്മോട് നേരിട്ട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മെ ദൈവം വിളിക്കുകയും വേർതിരിക്കുകയും വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ആശയോടെ നോക്കുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഹോരേബിൽ ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടു. മുൾപടർപ്പിൽ, അഗ്നിയുടെ മധ്യത്തിൽ കത്തുന്ന മുൾപടർപ്പിൽ നിന്ന് ദൈവം മോശയോട് സംസാരിച്ചു. ദൈവം മോശയ്ക്ക് പ്രത്യക്ഷനായി. മോശയോട് ദൈവം ഇടപെട്ടു. ദൈവത്തിന് സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞു, എൻ്റെ ജനത്തിൻ്റെ കണ്ണുനീർ ഞാൻ കണ്ട് കണ്ട് അവരുടെ നിലവിളിയും കേട്ട് ഞാനവരെ വിടുവിപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. തൻ്റെ ജനത്തെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവം അതിന് തൻ്റെ കൈകളിൽ ആയുധമായിരിക്കുവാൻ ഒരു മനുഷ്യനെ നോക്കുന്നു, ഒരു ദൈവപുരുഷനെ നോക്കുന്നു. അതിന് ദൈവം മോശയെ കണ്ടെത്തി. ദൈവം മോശയെ വിളിച്ചു. ദൈവം മോശയെ തിരഞ്ഞെടുത്തു. ദൈവം മോശയെ തൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ഭരമേൽപ്പിക്കുകയാണ്. ഒന്ന്, ഹോരേബിൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷത. രണ്ട്, ഹോരേബിൽ ദൈവം തൻ്റെ ശുശ്രൂഷ മോശയെ ഭരമേൽപ്പിക്കുന്നു. എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് 4-5 കാര്യങ്ങൾ പറഞ്ഞ് മോശ പിന്മാറാൻ നോക്കുന്നുണ്ട്. പക്ഷേ മോശയെ തന്നെ ദൈവം തൻ്റെ മഹത്വമേറിയ ശുശ്രൂഷ ഭരമേൽപ്പിക്കുകയാണ്. ആ മഹനീയമായ ശുശ്രൂഷ നിവർത്തിപ്പാൻ എനിക്ക് കഴിവില്ല, എനിക്ക് ശക്തിയില്ല, എനിക്ക് അധികാരമില്ല, അതിനെനിക്ക് താല്പര്യമില്ല എന്നെല്ലാം പറഞ്ഞ് ഞാൻ മിക്കനല്ലോ എന്ന് സ്വയം പരിതാപത്തോടെ പറഞ്ഞ് പിന്മാറാൻ നോക്കിയപ്പോൾ ദൈവം പിന്മാറിയില്ല, മനുഷ്യൻ പിന്മാറാൻ നോക്കി. പക്ഷേ ദൈവം പിന്മാറിയില്ല. ദൈവം മോശയെ തന്നെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കുന്നതായി നാം കാണുന്നു. മൂന്നാമതായി ഹോരേബിൽ നാം കാണുന്നത് ദൈവം മോശയ്ക്ക് ന്യായപ്രമാണ കൽപ്പനകൾ കൊടുത്തു എന്നതാണ്. അതാണ് ഇന്ന് നാം വായിച്ച വേദഭാഗത്ത് കാണുന്നത്.
ആവർത്തന പുസ്തകം അഞ്ചാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ, യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അഭിമുഖമായിരുന്നു ചെയ്തു. 2 വാക്യം, നമ്മുടെ ദൈവമായ യഹോവ ഹോരേബിൽ വെച്ച് നമ്മോട് ഒരു നിയമം ചെയ്തുവല്ലോ. ദൈവം നിയമം ചെയ്ത സ്ഥലമാണ്, ദൈവം മനുഷ്യന് വാക്കുകൊടുത്ത സ്ഥലമാണ് ഹോരേബ്. ദൈവം ഭൂമിയിലെ മനുഷ്യനോട് വാഗ്ദത്തം നൽകി സംസാരിക്കുന്ന സ്ഥലമാണ് ഹോരേബ്. ദൈവം വാഗ്ദാനങ്ങൾ തരികയാണ്, ദൈവം പ്രമാണങ്ങൾ തരികയാണ്. ദൈവം മനുഷ്യൻ നിയമിച്ചനുസരിച്ച് അനുഷ്ഠിക്കേണ്ട ദൈവീക ന്യായ പ്രമാണങ്ങൾ മനുഷ്യന് നൽകുകയാണ്. ആ ഹോരേബിൽ വെച്ച് ദൈവം മനുഷ്യന് ന്യായ പ്രമാണ കൽപ്പനകൾ നൽകി. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെ ജീവിക്കരുത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യവസ്ഥാപിതമായ കൽപ്പനകൾ സ്വർഗത്തിലെ ദൈവം ഹോരേബിൽ വെച്ച് മോശയ്ക്ക് നൽകി. തൻ്റെ ജനത്തിന് നൽകുവാൻ മോശയെ അക്കാര്യം ദൈവം പരമേൽപ്പിച്ചു. യഹോവയായ ദൈവം ഹോരേബിൽ വെച്ച് നമ്മോടൊരു നിയമം ചെയ്തുവല്ലോ. ഈ നിയമം യഹോവ നമ്മുടെ പിതാക്കന്മാരോടല്ല, നമ്മോട്, ഇന്ന് ഇവിടെ ജീവനോടിരിക്കുന്ന നമ്മോടൊക്കെയും തന്നെ ഈ നിയമം ചെയ്തത്. യഹോവ പർവ്വതത്തിൽ തീയുടെ നടുവിൽ നിന്ന് നിങ്ങളോട് അഭിമുഖമായി അരുളി ചെയ്തു. ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ നിയമങ്ങൾ, ന്യായപ്രമാണ കൽപ്പനകൾ, 10 കൽപ്പനകളെന്ന് നാം പഠിക്കുന്നതായ, നാം കേൾക്കുന്നതായ ന്യായപ്രമാണ കൽപ്പനകൾ ഹോരേബിൽ വെച്ചാണ് ദൈവം മോശയ്ക്ക് നൽകിയത്, അഥവാ സീനായ് പർവ്വതത്തിൽ വെച്ചാണ് ദൈവം മോശയെ പരമേൽപ്പിച്ചത്. ദൈവത്തിൻ്റെ വചനങ്ങൾ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ഈ പ്രമാണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് പഴയ നിയമത്തിൽ ഓരോ പുസ്തകത്തിലും ദൈവം രാജാക്കന്മാരെ നിയന്ത്രിക്കുന്നത്, പ്രവാചകന്മാരെ നിയന്ത്രിക്കുന്നത്, പുരോഹിതന്മാരെ നിയന്ത്രിക്കുന്നത്. സമൂഹത്തിൽ രാജാക്കന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്. ഇവരൊക്കെയും ദൈവം നിയന്ത്രിച്ചു കൊണ്ടിരുന്നു. കാലങ്ങൾ കാലങ്ങൾ പോകുന്തോറും ആ ദൈവത്തിൻ്റെ നിയമം അവരുടെ മേൽ ദൈവം നൽകിയവരെ അനുഗ്രഹിക്കുകയും ആ നിയമം പാലിച്ചു പോയാൽ മാത്രമേ ദൈവം കൂടെ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം ഓർപ്പിക്കുകയും മുന്നറിയിപ്പുകൾ നൽകുകയും ചെയ്ത് ദൈവം അവരെ നടത്തിക്കൊണ്ടിരുന്നു. ഇന്നും കൃപയാൽ ജീവനുള്ള ദൈവം നമുക്ക് തൻ്റെ വചനം തരികയാണ്. അതാണ് മലാഖി പ്രവാചകൻ്റെ പുസ്തകത്തിൽ, പഴയ നിയമത്തിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകത്തിൽ, ഒടുവിലത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. 4 വാക്യം മുതൽ, ഞാൻ ഹോരേബിൽ വെച്ച് എല്ലാ ഇസ്രായേലിനും വേണ്ടി എൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചിരിക്കുന്ന ന്യായപ്രമാണവും ചട്ടങ്ങളും വിധികളും ഓർത്തുകൊള്ളുവീൻ. ചട്ടങ്ങളും വിധികളും ന്യായപ്രമാണ കൽപ്പനകളും നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ, ഒന്നും മറന്നു കളയരുത്. എൻ്റെ ദാസനായ മോശയെ ഞാൻ പരമേൽപ്പിച്ചു, അത് നിങ്ങൾക്ക് തന്നു. എന്നാൽ നിങ്ങളവയെ മറന്നു കളയരുത്, അവയെ നിങ്ങൾ നെറ്റിപ്പട്ടമായി നിങ്ങൾ കെട്ടിക്കൊള്ളണം. നിങ്ങളുടെ വീടുകളുടെ ചുവരിന്മേലത് എഴുതിക്കൊള്ളണം. നിങ്ങളുടെ വീടിൻ്റെ ഭിത്തിമേൽ നിങ്ങളത് എഴുതണം. നിങ്ങളുടെ ജീവിതത്തിലെന്നും പ്രമാണമായി നിങ്ങളത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ എഴുതി വയ്ക്കണം. നിങ്ങളെൻ്റെ പ്രമാണങ്ങളനുസരിച്ച് നടക്കണം. എൻ്റെ പ്രമാണങ്ങൾ നിങ്ങൾ ലംഘിക്കരുത്. നിത്യനായ ദൈവം അരുളി ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. ദൈവത്തിൻ്റെ കൽപ്പനകൾ എങ്ങനെയാണ് നമുക്ക് അനുസരിക്കാൻ സാധിക്കുക? എന്തിനാണ് ദൈവം കൽപ്പനകൾ തരുന്നത്? കൽപ്പന അനുസരിക്കണമെന്ന് ദൈവം നിർദ്ദേശിക്കുന്നതും ദൈവം നിയോഗിക്കുന്നതും ദൈവം നിർബന്ധിക്കുന്നതും എന്തിനാണ്? എന്താണ് ഇതിൻ്റെ കാരണം? മനുഷ്യനെ അടിമയാക്കുവാനാണോ? മനുഷ്യനോട് പാവപോലെയാക്കുവാനാണോ? ചില നിയമങ്ങൾ അവൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച് അവനെ വെറും പാവപോലെയാക്കി അവനെ നിഷ്ക്രിയനാക്കാനാണോ ദൈവം ഈ കൽപ്പനകൾ തരുന്നത്? അല്ലല്ല, ദൈവം കൽപ്പനകൾ തരുന്നത് നമ്മുടെ ശ്രേയസ്സിന് വേണ്ടിയാണ്, നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ്, നാശം നമ്മെ വിഴുങ്ങാതിരിക്കാൻ വേണ്ടിയാണ്, അപകടം നമ്മുടെ ജീവിതത്തിൽ ഒന്ന് സന്ധിക്കാതിരിക്കാൻ വേണ്ടിയാണ്, അത്യാഹിതങ്ങൾ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ്, അപായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് വരാൻ പോകുന്ന വിനയും ആപത്തും അപകടവും ദൈവം കാണുന്നു. ദൈവം മുൻകൂട്ടി അത് കണ്ടിട്ട് ദൈവം വേദനയോട് പറയുന്നു, മോനെ നീ അവഴിക്ക് ഇനിയും നീങ്ങല്ലേ, ഇനിയും നീങ്ങിയാൽ നീ പടുകുഴിയിൽ വീണുപോകും, അഗാധ ഗർത്തത്തിൽ നീ വീണുപോകും, അപകടത്തിൽ നീ പെട്ടുപോകും, മോനെ നീ വഴിമാറിപ്പോകൂ. ദൈവം കൽപ്പന തരികയാണ്. നമുക്ക് വരാൻ പോകുന്ന അത്യനർത്ഥം ദൈവം കണ്ട് അതിൽ നിന്ന് വിമോചിതരാകാൻ ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നതാണ് വാസ്തവത്തിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ. ദൈവത്തിൻ്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, അത് കഠിനങ്ങളല്ല. കഠിനമെന്ന് നാം ചിന്തിക്കുമ്പോഴാണ് നമുക്കത് കഠിനമായി തീരുന്നത്. എന്നാൽ ദൈവത്തെ നാം സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ അതൊന്നും ഭാരമല്ല. നിങ്ങൾക്ക് ലളിതമായി ഞാൻ പറഞ്ഞു തരാം.
ഒരു പിഞ്ചു കുഞ്ഞ് അമ്മയുടെ ഓമന പൈതൽ ആര് ഓമലുണ്ണി ആ പിഞ്ച് ഓമന കുഞ്ഞ് അമ്മ പ്രസവിച്ച് ആ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരികയാണ്. ആ കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത് അമ്മയ്ക്ക് ഭാരമാകുമോ? ആ കുഞ്ഞിന് ഏതെങ്കിലും രോഗം വന്ന് രാത്രി അമ്മ ഉറങ്ങാതിരിക്കേണ്ടി വന്നാൽ അത് സ്വയം ശവിച്ചുകൊണ്ടാണോ? അതൊരു ഭാരമായി തോന്നുമോ? എത്ര ദിവസം ഉറങ്ങാതിരുന്നാലും അമ്മയ്ക്കത് ഭാരമല്ല. ആ കുഞ്ഞിനെ അമ്മ സ്നേഹിക്കുന്നു. ആ കുഞ്ഞിനെ കുളിപ്പിക്കുന്നതും ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വ്രണമുണ്ടെങ്കിൽ അത് കഴുകുന്നതും ആ കുഞ്ഞിന് വേണ്ടത്ര ശുശ്രൂഷകളെല്ലാം ചെയ്യുന്നതും എല്ലാം അമ്മ നിവർത്തിക്കുന്നത് സ്നേഹത്തിൽ നിന്നാണ്. അത് ഭാരപ്പെട്ടല്ല, അതൊരു കടമ തീർക്കാനല്ല, അതേതാണ്ട് ഒരു ജോലി തീർക്കുന്നത് പോലെയല്ല, അത് ആരെയും ബോധിപ്പിക്കാനല്ല, ആരെയും കാണിക്കാനല്ല, നേരെ മറിച്ച് അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള വാത്സല്യാതിരേകം, കുഞ്ഞിനോടുള്ള വാത്സല്യ ആധിക്യം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കത് മനസ്സിലാകും. ഓമന കുഞ്ഞുങ്ങളുള്ളവർക്ക് കൂടുതൽ മനസ്സിലാകും. നമ്മുടെ മക്കൾക്ക് നാം എന്തെല്ലാം ചെയ്തു കൊടുക്കുന്നു, അത് ഭാരത്തോടെയല്ല, അത് കഷ്ടപ്പാടാണെന്ന് ഓർത്തല്ല, അയ്യോ എനിക്ക് കഷ്ടപ്പാട് ഏൽക്കേണ്ടി വന്നല്ലോ എന്ന് ചിന്തിച്ചല്ല, അത് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നാം അങ്ങ് ചെയ്തു പോവുകയാണ്. അവിടെ ത്യാഗം അത് ത്യാഗമായിട്ട് നമുക്ക് തോന്നുകയില്ല. അവിടെയുള്ള കഷ്ടപ്പാട്, ത്യാഗം, വേദന, ദുഃഖം, ദുരിതം, അതൊന്നും നമുക്ക് ഭാരമായി തോന്നുകയില്ല. എല്ലാം സ്വയമേവ നാം ചെയ്തു പോവുകയാണ് അല്ലേ? നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. വേറൊരുദാഹരണം പറയാം. ഭാര്യയും ഭർത്താവും. ഭർത്താവിന് അസഹ്യമായ വേദന, വയറുവേദനയാകാം, അതല്ലെങ്കിൽ തലവേദനയാകാം, അതല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും കടുത്ത ദുഃഖത്തിൻ്റെ വേദന ഇങ്ങനെ പെരുത്തുകൊണ്ടിരിക്കുകയാണ്. ഭാര്യ, ആ സാധു സ്ത്രീ, അവൾ ഉറക്കം തെളിഞ്ഞിരുന്ന് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നു. അതേതെങ്കിലും കടമ തീർക്കാനാണോ? അല്ലല്ലോ, ഭർത്താവിനോടുള്ള സ്നേഹമാണ് അതിൻ്റെ പിന്നിൽ. ഭർത്താവിനോടുള്ള ആ സ്നേഹത്തിൻ്റെ ജ്വാലയിൽ ഹൃദയം അങ്ങ് വിങ്ങിക്കൊണ്ട് ആ ജോലി ചെയ്യുകയാണ്. അതൊരു ജോലിയായിട്ടേ തോന്നുകയില്ല. നിങ്ങൾ ചിലരിപ്പോൾ ചിന്തിക്കും, അയ്യോ എൻ്റെ വീട്ടിലങ്ങനെയല്ല, എൻ്റെ ഭാര്യ എന്നെ നോക്കുന്നില്ല, എൻ്റെ ഭർത്താവിന് അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ ചിന്തിക്കുന്ന പല ആളുകളും ചില വ്യക്തികളും കണ്ടുവന്ന് വന്നേക്കാം. പക്ഷേ അതല്ല ഞാൻ പറയുന്നത്. യഥാർത്ഥമായ ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ സുദൃഢമായ സ്നേഹബന്ധം ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്ന ശുശ്രൂഷകൾ സ്നേഹത്തിൽ നിന്നാണ്. അവിടെ ത്യാഗമില്ല, ത്യാഗമെന്നുള്ള ചിന്ത പോലുമില്ല. അവിടെ കഷ്ടപ്പാടില്ല, ഇത് ദുരിതമാണല്ലോ എന്നുള്ള ചിന്തയില്ല. അറിയാതെ ത്യാഗം സഹിച്ചു പോവുകയാണ്, അത് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഉറക്കളയ്ക്കാൻ ഭാരമില്ല, കഷ്ടപ്പെടാൻ വിഷമമില്ല, അധ്വാനിക്കാൻ പ്രയാസമില്ല, യാതൊരു മടിയുമില്ലാതെ അധ്വാനിക്കുകയാണ്. തളർച്ച തോന്നുകയില്ല. ശരീരം തളരുന്നു തോന്നിയാലും മനസ്സ് തളരുകയില്ല. ഉത്സാഹ പ്രകർഷത്തോടെ ജോലി ചെയ്യുകയാണ്. അതാണ് സ്നേഹമെന്ന് പറയുന്നത്. ഇതത്ര നിസ്സാരമായ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഉദാഹരണങ്ങളെല്ലാം എത്ര താഴെയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിനോടുള്ള സ്നേഹത്തിലാണ് നാം തിരുവചനമനുസരിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹത്തിൽ, ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കിട്ടുന്നതാണ് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. യേശുവിനോടൊരു സ്നേഹം വരിക, ഇതൊരു മർമ്മപ്രധാനമായ വസ്തുതയായി നിങ്ങൾ കാണണം. നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് പരാജയപ്പെടുന്നത്? ക്രിസ്തീയ ജീവിതം നിങ്ങൾ പലപ്പോഴും തോൽവി അടഞ്ഞു പോകുന്നു. നിങ്ങൾ തീരുമാനമെടുക്കും, പക്ഷേ തീരുമാനം ലംഘിച്ചു പോകും. ഇനി ഞാൻ കോപിക്കുകയില്ല എന്ന് തീരുമാനിക്കും, ഏതെങ്കിലും ഒരു അവസരം വരുമ്പോൾ പൊട്ടിത്തെറിച്ച് കോപിച്ചു പോകും. ഇനി ദുശ്ശീലം ഇനി എനിക്കുണ്ടാവില്ല എന്ന് തീരുമാനിക്കും, ഏതാനും ദിവസം പിടിച്ചു നിൽക്കും. ഒരു ദിവസം എല്ലാം പൊട്ടിത്തകർന്ന് വീണ്ടും പാപത്തിലേക്ക് വീണുപോകും. പ്രിയപ്പെട്ടവരെ, ഓരോന്നോരോ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങളെടുത്ത പല പല തീരുമാനങ്ങളില്ലേ? ജീവിതത്തിൽ പാളിച്ചകൾ വന്നില്ലേ? തീരുമാനങ്ങളിൽ അയവ് വന്നില്ലേ? തീരുമാനങ്ങളിൽ ചില കംപ്ലൈസൻസ് വന്നില്ലേ? ചില അലംഭാവങ്ങൾ വന്നില്ലേ? ചില കാര്യങ്ങളിൽ തീഷ്ണത കുറഞ്ഞു പോയില്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. ഏകാന്തമായിരുന്നു പ്രാർത്ഥിക്കാൻ ഇത്ര സമയമെങ്കിലും ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞത് പാലിക്കാൻ എത്ര പേർക്ക് കഴിഞ്ഞു? ഇത്ര അധ്യായമെങ്കിലും ഞാൻ തിരുവചനം എന്നും വായിക്കുമെന്ന് തീരുമാനിച്ചത് എത്ര പേർക്ക് വായിക്കാൻ സാധിച്ചു? പ്രിയപ്പെട്ടവരെ, എന്നും മാറിയിരുന്ന് അനേകർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദുഃഖിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അനാഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പല തീരുമാനങ്ങളെടുത്തു, പല പല തീരുമാനങ്ങളും പൊളിഞ്ഞു പോയില്ലേ? ദൈവത്തിന് സ്തോത്രം. ചില പ്രത്യേക പാപങ്ങൾ, നിങ്ങളെ മുറുകെ പറ്റിയിരുന്ന പാപങ്ങൾ ഇനി എന്നിൽ വരികയില്ല, നിങ്ങൾ തീരുമാനിച്ചു. ആ തീരുമാനങ്ങൾ പാളിപ്പോയില്ലേ? തകർന്നു പോയില്ലേ? എന്താണ് കാരണം? സ്നേഹമില്ല, ക്രിസ്തുവിനോടുള്ള സ്നേഹമില്ല. സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ. എൻ്റെ സ്നേഹിതരെ,
യേശുവിനോടൊരു സ്നേഹം വരണം. യേശുവിനോടൊരു സ്നേഹം, എങ്ങനെയാണ് ഈ സ്നേഹം വരിക? എനിക്ക് സ്നേഹം വരണം, സ്നേഹം വരണം എന്ന് പറഞ്ഞാൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. സ്നേഹം എങ്ങനെ വരും? ഞാൻ പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ കരുണയുള്ള കർത്താവിൻ്റെ പാദം തൊട്ടിട്ട് പറഞ്ഞു തരാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ പാദം ചുംബിച്ചിട്ട് പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ എങ്ങനെ സ്നേഹം വരും. ലോകത്താരും എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ കരുണയുള്ള യേശു എന്നെ സ്നേഹിച്ചു എന്ന് നിങ്ങളറിയുമ്പോൾ നിങ്ങൾ സ്നേഹിച്ചു പോകും. ലോകത്താരും എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ എൻ്റെ യേശു എന്നെ സ്നേഹിച്ചു. എൻ്റെ അപ്പൻ്റെ സ്നേഹത്തേക്കാൾ കൂടുതൽ യേശുവിനോട് സ്നേഹമാണ്. എൻ്റെ അമ്മയുടെ സ്നേഹത്തേക്കാൾ കൂടുതൽ യേശുവിനോട് സ്നേഹമാണ്. എൻ്റെ ഭാര്യയുടെ സ്നേഹത്തേക്കാൾ കൂടുതൽ യേശുവിനോട് സ്നേഹമാണ്. എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തേക്കാൾ കൂടുതൽ യേശുവിനോട് സ്നേഹമാണ്. എൻ്റെ മക്കളുടെ സ്നേഹത്തേക്കാൾ കൂടുതൽ യേശുവിനോട് സ്നേഹമാണ്. എന്നെ ഏറ്റവും അധികം സഹായിക്കുന്ന നല്ല നല്ല മനുഷ്യരുണ്ട്. അവരുടെ സ്നേഹത്തേക്കാൾ എത്രയോ കൂടുതലായിട്ടാണ് എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ സ്നേഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ അറിയുമ്പോൾ പോരാ, നിങ്ങൾ അനുഭവിക്കുമ്പോൾ പോരാ, നിങ്ങൾക്ക് അനുഭവത്തിൽ നിങ്ങളുടെ സ്വന്തം അനുഭവമായി മാറുമ്പോൾ അപ്പോൾ നിങ്ങൾ അറിയാതെ സ്നേഹിച്ചു പോകും. യേശുവിനോടുള്ള സ്നേഹത്തിലാണ് പാപത്തിൻ്റെ മേൽ ജയമുള്ളൂ. ദൈവത്തിന് സ്തോത്രം. സീമോൻ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലേ? സീമോൻ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞില്ലേ? സ്നേഹക്കുറവുണ്ടായിരുന്നോ? സീമോന് സ്നേഹക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. യേശുവിനെ ബഹുമാനമാണ്. യേശു ദൈവപുത്രനാണെന്നറിയാം, ഏറ്റു പറഞ്ഞതുമാണ്. എന്നാൽ ഒരവസരം വന്നപ്പോൾ സീമോൻ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു. കാരണം സീമോൻ്റെ ജീവിതത്തിൽ പഴയ പാപങ്ങളുണ്ട് എന്നുള്ളതല്ല കാരണം. പിന്നെ എന്താണ്? സീമോൻ്റെ ജീവിതത്തിൽ ലോകസ്നേഹമുണ്ട്, ലോകമയത്വമുണ്ട്. വേൾഡ്ലിനെസ് എന്ന് പറയുന്ന, വേൾഡ്ലിനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലോകമയത്വം. അത് സീമോൻ്റെ ജീവിതത്തിലുണ്ട്. മനുഷ്യരുടെ പ്രസാദം വേണം, മനുഷ്യരുടെ ബഹുമതി വേണം, ആളുകളുടെ മുമ്പിൽ സ്ഥാനമാനങ്ങൾ വേണം, എല്ലാവരും അംഗീകരിക്കുന്ന ഒരു അംഗീകാര യോഗ്യത വേണം. യേശുവിനെ കുരിശിക്കാൻ കൊണ്ടുപോകുന്നു, യേശുവിനെ അടിക്കുന്നു, യേശുവിനെ അടിച്ചിട്ട് യേശുവിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, യേശുവിനെ വിസ്തരിക്കുന്നു, ഒരക്ഷരം മിണ്ടാൻ പറ്റുന്നില്ല, യേശുവിനെ കഠിനമായി മർദ്ദിക്കുന്നു, യേശുവിനൊരു പ്രതികരണവും കാണിക്കാൻ പറ്റുന്നില്ല. എല്ലാ ഇതാ സാക്ഷാൽ ദൈവപുത്രനെന്ന് ഞാൻ ധരിച്ച ആളുണ്ട്. അടി കൊള്ളുന്നു, ശിക്ഷയേൽക്കുന്നു, ദുരിതമനുഭവിക്കുന്നു, മുഖത്ത് തുപ്പലേൽക്കുന്നു, കന്നത്തടിയേൽക്കുന്നു, ശരീരത്തിൽ മുഴുമുടിയേൽക്കുന്നു, തലയിൽ കോൽ കൊണ്ട് അടിക്കുന്നു. ഇതെല്ലാം ഏറ്റിട്ടും ഒരക്ഷരവും ഇണ്ടാതെ, ഒരു പ്രത്യുത്തരവും പറയാതെ, ഒരു മറുപടിയുമില്ലാതെ യേശു നിൽക്കുന്നു. സീമോന് മനസ്സിലായില്ല ഇതെന്താണെന്ന്. ഈ യേശുവിനെ എനിക്ക് പരിചയമില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ആഗ്രഹിച്ചൊരു യേശുവുണ്ട്. ഈ യേശുവിനെക്കുറിച്ച് ഞാൻ വിഭാവനം ചെയ്ത എനിക്കൊരു സങ്കല്പമുണ്ട്. അവൻ ഇസ്രായേലിൻ്റെ രാജാവാകും. അവൻ റോമൻ കൈസറുടെ ഭരണത്തിൽ നിന്ന് എന്നെ വിടുവിക്കും. ഞങ്ങളുടെ യഹൂദജാതിയെ അവൻ വിടുവിക്കും. ഞങ്ങളുടെ ദേശം ഇനി അടിമപ്പാടിൽ കിടക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് ഈ യേശു രാജാവായി വരും. വിപ്ലവ വീര്യത്തോടെ, പുതുശക്തിയോടെ യേശു രാജാവായി വാഴും. അന്ന് യേശുവിൻ്റെ കൂടെ സിംഹാസനത്തിൽ ഇരിക്കാം. ഇതെല്ലാമാണ് സീമോൻ്റെ വിഭാവനങ്ങൾ. അതുകൊണ്ട് അതിന് വിപരീതമായ പ്രതികരണങ്ങൾ കണ്ടപ്പോൾ യേശു അടി ഏൽക്കുന്നതും നിന്ന് ഏൽക്കുന്നതും ആക്ഷേപം ഏൽക്കുന്നതും കണ്ടപ്പോൾ സീമോൻ അമ്പരപ്പിലായി, ഇവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്തുണ്ടായി? ഈ സീമോനെ യേശു സ്നേഹിച്ചു. ഉയർത്തെഴുന്നേറ്റ് യേശു സീമോനെ മറന്നില്ല. തീവരിയാസ് കടലിലേക്ക് ഇറങ്ങിച്ചെന്നു, കടൽക്കരയിൽ നിന്നു. ദൈവത്തിന് സ്തോത്രം. കടൽക്കരയിൽ യേശു നിന്നു. സീമോനും വേറെ ഏഴുപേരും തീബര്യാസ് കടലിൽ മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ്. പഴയ പടകെടുത്തു, പഴയ തൊഴിലിലേക്ക് പോയി, പഴയ വലയെടുത്തു, പഴയ കൂട്ടുകാരുമായി ഇതാ പഴയ ജോലിക്ക് വേണ്ടി പോയി. വിട്ടതും വെറുത്തതും എല്ലാം പിന്തള്ളി വീണ്ടും അതിലേക്ക് തന്നെ തിരികെ പോയി. ഒരിക്കൽ ഉപേക്ഷിച്ച ജോലി, ഒരിക്കൽ ഉപേക്ഷിച്ച വല, ഒരിക്കൽ ഉപേക്ഷിച്ച ഗലീലാ കടൽ, ആ തീബര്യാസ് കടൽ, ഇത് വീണ്ടും സീമോൻ തിരഞ്ഞെടുത്തു. സങ്കടമായിപ്പോയി. എങ്കിലും യേശു മടുത്തില്ല, യേശു നിരാശപ്പെട്ടില്ല. യേശു കടൽക്കരയിൽ പോയി നിന്നു. എത്ര നേരം യേശു അങ്ങനെ നിന്നു? യേശു വിളിച്ചു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? സഹോദരങ്ങളെ, എന്താണ് സംഭവിച്ചത്? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. യേശുവാണെന്ന് സീമോൻ മനസ്സിലായി. സീമോൻ വെള്ളത്തിലേക്ക് ചാടി വേഗം യേശുവിൻ്റെ അടുക്കലെത്തി. യേശു പ്രാതൽ ഒരുക്കിയിരിക്കുന്നു, അവർക്ക് വേണ്ടി ഭക്ഷണം കരുതിയിരിക്കുന്നു. അവർക്ക് രാത്രി മുഴുവൻ അധ്വാനിച്ചതുകൊണ്ട്, ആ രാത്രി മുഴുവൻ അധ്വാനിച്ചതുകൊണ്ട് അവർക്ക് നല്ല ക്ഷീണമുണ്ട്, തളർച്ചയുണ്ട്. യേശു അവർക്ക് വേണ്ടി ഭക്ഷണം കരുതി. അത് കഴിഞ്ഞ് സീമോനെ മാത്രം വിളിച്ച് തെല്ലുമാറ്റിക്കൊണ്ടുപോയി. ഞാനിങ്ങനെ ഭാവനയിൽ കാണട്ടെ, യേശു സീമോൻ്റെ തോളിൽ പിടിച്ചു,
തോളത്ത് കൈയിട്ടിട്ട് യേശു ശിമോനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ശിമോൻ്റെ ശരീരം കോരിത്തരിക്കുന്നുണ്ട്. ആരാണ് എൻ്റെ തോളത്ത് കൈയിട്ടിരിക്കുന്നത്? എൻ്റെ തോളിൽ പിടിച്ചിരിക്കുന്നത് ആരാണ്? ഞാൻ തള്ളിപ്പറഞ്ഞവൻ, ഞാൻ ഉപേക്ഷിച്ചവൻ, ഞാൻ ഇട്ടിട്ട് പോയവൻ, ഞാൻ മതിമതിയെന്ന് തീരുമാനിച്ച് വിട്ടുപോയവൻ, അവൻ എന്നെ തലോടി തടകി പിടിച്ചിരിക്കുകയാണ്. കർത്താവ് കുറച്ച് മാറ്റിക്കൊണ്ട് പോയിട്ട് ചോദിച്ചു, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നീ അറിയുന്നുവല്ലോ. എൻ്റെ ആടുകളെ പാലിക്കുക. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക. യോഹന്നാൻ്റെ മകനായ ശിമോനെ, നിനക്കെന്നോട് പ്രിയമുണ്ടോ? സ്തോത്രം. എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു, കർത്താവേ, നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് അറിയുന്നുവല്ലോ. എൻ്റെ ആടുകളെ മേയിക്കുക, എന്നെ അനുഗമിക്കുക. സഹോദരങ്ങളെ, ഈ സ്നേഹമുണ്ടെങ്കിൽ ജയമുണ്ട്. യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ കത്തട്ടെ. എല്ലാ കൽപ്പനകളിലും പ്രധാനം അതാണ്. പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ കൽപ്പന അതാണ്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്ന്. പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാനും നിങ്ങളെ സ്നേഹിച്ചതുപോലെ തന്നെ. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഇന്ന് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ആരോടെല്ലാം ഈർഷ്യയുണ്ടോ, ആരോടെല്ലാം പിണക്കമുണ്ടോ, ആരോടെല്ലാം അകൽച്ചയുണ്ടോ, ഏതെല്ലാം വിധത്തിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ചില പരിഭവവും മുഷിച്ചിലും ഹൃദയത്തിൽ തിങ്ങി നിൽക്കുന്നുണ്ടോ, അതെല്ലാം ഇപ്പോൾ പറിച്ചു കളയുവീൻ. ഹൃദയത്തെ ശുദ്ധമാക്കുവീൻ. നിങ്ങളുടെ ഹൃദയത്തിൽ നിർമ്മല സ്നേഹം വരട്ടെ. യേശുവിനെ സ്നേഹിപ്പീൻ, എല്ലാവരെയും സ്നേഹിപ്പീൻ. യേശുവിനോടുള്ള സ്നേഹത്തിൽ എല്ലാവരെയും സ്നേഹിപ്പാൻ തുടങ്ങുവീൻ. നിങ്ങളുടെ ഭാവി ഐശ്വര്യപൂർണ്ണമായി തീരും. ഹോരേബ് നൽകുന്ന പാഠം അതാണ്. പ്രമാണം ലഭിക്കുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിനെന്ന് പുതിയൊരു കൽപ്പന ലഭിക്കുന്നു, തമ്മിൽ തമ്മിൽ സ്നേഹിപ്പിനെന്ന് പുതിയൊരു പ്രമാണം ലഭിക്കുന്നു. ഇന്ന് നിങ്ങൾ സ്നേഹത്തിൻ്റെ ആദിപാഠം കൈമുതലാക്കുവീൻ, സ്നേഹിപ്പാൻ തുടങ്ങുവീൻ. സ്നേഹം നിങ്ങളിൽ ഉരുത്തിരിഞ്ഞു വരട്ടെ, സ്നേഹം നിങ്ങളിൽ ഉറവെടുത്തു വരട്ടെ, സ്നേഹം നിങ്ങളിൽ മുളച്ചു വരട്ടെ. സ്നേഹത്തിൻ്റെ ആ സ്വർഗീയമായ മുള നിങ്ങളിൽ വളർന്ന് നിങ്ങൾ ഫലം കായ്ക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുടുംബം സ്നേഹമാകട്ടെ, നിങ്ങളുടെ ഭാര്യാഭർത്തൃ ബന്ധം സ്നേഹമാകട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ളതായ സ്നേഹബന്ധം അത് ദൃഢമായി തീരട്ടെ. നിങ്ങൾ സമൂഹത്തിൽ സ്നേഹത്തിൻ്റെ വക്താക്കളും സ്നേഹത്തിൻ്റെ പ്രയോക്താക്കളുമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് ദാനമായി കൃപകൾ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹത്തിൻ്റെ സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹിപ്പാനുള്ള കൽപ്പന ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സർവകൽപ്പനകളുടെയും പ്രധാനപ്പെട്ട കൽപ്പന ദൈവത്തെ സ്നേഹിപ്പീൻ, പരസ്പരം സ്നേഹിപ്പീൻ എന്നുള്ളതാകയാൽ ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹിപ്പാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ. സ്നേഹിപ്പാനുള്ള ഹൃദയം ഞങ്ങൾക്ക് തരണമേ. സ്നേഹിപ്പാനുള്ള വിശുദ്ധ ഹൃദയം ഞങ്ങൾക്ക് തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ.